കൊല്ലം കരുനാഗപ്പള്ളിയിൽ ദമ്പതിമാരെ വീട്ടിനുള്ളിൽ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശികളായ സാബു, ഷീജ എന്നിവരാണ് മരിച്ചത്. സാമ്പത്തിക ബാധയെ തുടർന്നുള്ള ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ദമ്പതികളെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ഏകമകൻ ശ്രാവൺ കൃഷ്ണയാണ് മൃതദേഹം ആദ്യം കണ്ടത്. രാവിലെ സമയം വൈകിയിട്ടും മുറിയുടെ വാതിൽ തുറക്കാത്തതിൽ മകന് സംശയം തോന്നി. അങ്ങനെ ശ്രാവൺ വാതിൽ തള്ളി തുറന്നു നോക്കിയപ്പോഴാണ് തറയിൽ ഷോക്കേറ്റ് മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടത്. ശരീരത്തിൽ വൈദ്യുത കേബിൾ ചുറ്റിയ നിലയിലായിരുന്നു. ഇരു കൈകളിലെയും വിരലുകൾ വൈദ്യുതാഘാതമേറ്റ് കരിഞ്ഞിട്ടുണ്ട്. മരണത്തിൽ നാട്ടുകാർക്കും ഞെട്ടൽ. വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു അവർ നയിച്ചു വന്നതായിട്ടാണ് ഞങ്ങൾക്കെല്ലാം അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇടക്കാലത്ത് ഭാര്യയ്ക്കുണ്ടായ രോഗവുമായി ബന്ധപ്പെട്ട് ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉണ്ടായി. അവർക്കുണ്ടായിരുന്ന ഭൂമിയും വീടും വിൽക്കുകയും ആ പണവും ഇതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴവര് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഷീജ എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു. സാബു വീടിനോട് ചേർന്ന് ചെരുപ്പ് കട നടത്തുകയാണ്. ഷീജയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പറയുന്നു. അടുത്ത കാലത്തായി കുടുംബം സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നു. ഇതിനെ തുടർന്നുള്ള ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. സാമ്പത്തിക പ്രശ്നമാണ് ഇതൊക്കെ മെയിൻ പ്രശ്നം, അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതിനെ സംബന്ധിച്ചില്ല. പിന്നെ വൈഫിന് എന്തോ ഒരു ചെറിയ അസുഖമുണ്ടെന്ന്, സർജറി ഒക്കെ കഴിഞ്ഞതാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം വീട് വിറ്റ് ബന്ധുവീട്ടിൽ വാടകയ്ക്കായിരുന്നു ഇവരുടെ താമസവും. ഏകമകനായ ശ്രാവൺ +2 വിദ്യാർത്ഥിയാണ്. ചെറിയൊരു രോഗം മൂലം ഷീജ വൈഫിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ള വാർത്ത ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഇന്നലെ വൈകിട്ട് എറണാകുളത്ത് നിന്ന് വന്നതിന് ശേഷമാണ് ഈ ഒരു മരണ, പിന്നെ രാത്രിയിൽ ഇങ്ങനൊരു കാര്യം അവർ തീരുമാനിച്ചതായിരിക്കാം എന്തോ അങ്ങനെയാണ് നിഗമനം പറയുന്നത്. കരുനാഗപ്പള്ളി പോലീസും ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.